ഹായ് ഗൈസ്, അപ്പം ഇന്ന് നമ്മളുള്ളത് റോസി അമ്മാമ്മയുടെ വീട്ടിലാണ്. ഇവിടെ കുറേ ചെടികൾ കണ്ടപ്പോൾ വന്നതാണ്. ഇവിടെ സെയിലൊന്നുമില്ല. അപ്പം അമ്മാമ്മ ഈ പ്രായത്തിലും ചെടികൾ സ്നേഹിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത്. കൂടാതെ ഇവിടെ 100 വർഷത്തിൽ പഴക്കമുള്ള വീടും അതൊക്കെ കണ്ടപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നിയിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അമ്മാമ്മേനെ പരിചയപ്പെടാം. അമ്മാമ്മ, അമ്മാമ്മയുടെ ശരിക്കുള്ള പേര്, ഫുൾ നെയിം പറ. റോസി ജോർജ്. റോസി ജോർജ്. അമ്മാമ്മ എത്ര നാളെ ഇവിടെ വന്നിട്ട്? 64 കൊല്ലം കഴിഞ്ഞു. 64 കൊല്ലം കഴിഞ്ഞു. അപ്പൊ അമ്മാമ്മ തന്നെയാണോ ഈ ചെടികൾ മൊത്തം നോക്കുന്നത്? ആ, മിക്കതും ഞാൻ തന്നെ. അമ്മാമ്മനെ നോക്കണം. അമ്മാമ്മക്ക് ഭയങ്കര പിന്നെ പണിക്കാരിത്തീനെ വിളിച്ച് തോട്ടം എടുപ്പാക്കിക്കും. എന്നെ കൊണ്ട് മുഴുവനും പറ്റില്ല, പറ്റാത്ത കാരണം തോട്ടം എടുപ്പാക്കി. അമ്മാമ്മക്ക് അത്രക്ക് ഇൻട്രസ്റ്റ് ആണ് ഈ ഒരു? നല്ല ഇൻട്രസ്റ്റ് ചെടികളോട്. ചെടികളോട് ഭയങ്കര. എപ്പം തുടങ്ങും ഈ ചെടികളെ സംരക്ഷിക്കാൻ? ടൈമൊക്കെ എങ്ങനെയാ? അതായത് 8 മണി മുതല് 10 മണി വരെ നനയ്ക്കാനുണ്ടാവും. നനയ്ക്കാനുണ്ടാവും 8 മണി മുതൽ 10 മണി വരെ നിൽക്കും. അത് കഴിഞ്ഞാൽ വെയില് വരുന്ന കാരണം അവസാനിപ്പിച്ചു പോരും. ഓക്കെ, അപ്പോൾ ഈ വീട് എത്ര വർഷമായിട്ടുണ്ട് ഇവിടെ? ഈ വീട് ഇപ്പോൾ 100, 150, 160 കൊല്ലമൊക്കെ ആയി കാണും. ഞാൻ വരുമ്പോൾ 100 കൊല്ലം ആയിരുന്നൊക്കെ കേട്ടിരിക്കുന്നത്. അപ്പോൾ 100 കൊല്ലം നല്ല പഴക്കമുണ്ട്. 150 എങ്ങനെയെങ്കിലും ഉണ്ട്. നല്ല പഴക്കമുള്ള വീടാണ്. നല്ല പഴക്കമുള്ള വീട്. ശരിക്കും പറഞ്ഞാൽ അമ്മാമ്മയ്ക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കണേക്കാളൊക്കെ കൂടുതൽ ഈ ചെടികളെ കുറിച്ച് സംസാരിക്കാനും ഇഷ്ടമാണ്. അയാൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞാൻ വന്നപ്പോൾ തന്നെ എന്നെ പല ചെടികളും കാണിച്ച് ഇതാണ്, ഇത് ഇന്ന ചെടിയാണെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മാമ്മ എൻ്റെ ഒരു റിലേറ്റീവാണ്. എൻ്റെ റിലേറ്റീവ് ചെസ്സി ആൻറ്റിയുടെ റിലേറ്റീവാണ് അമ്മാമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അമ്മാമ്മയ്ക്ക് എത്ര വയസ്സായി? എനിക്കിപ്പോൾ 87 കഴിഞ്ഞു. 87 കഴിയാൻ പോകുന്നു. കഴിയാൻ പോകുന്നു. അപ്പോൾ അമ്മാമ്മയുടെ വീട്ടും പേരെന്താ? വീട്ടും പേര് കരേടൻ. കരേടൻ. കരേടൻ എന്നാണ് വീട്ടും പേര്. അപ്പോൾ 87 വയസ്സായിട്ടും അമ്മാമ്മ അതേ ചെടികളൊക്കെ സ്നേഹിച്ച് ഇത്ര എനർജി ആയിട്ട് നടക്കാണ്. അപ്പോൾ നമുക്കൊരു, ശരിക്കും പറഞ്ഞാൽ നമുക്കിങ്ങനെ ചെടികളെ സ്നേഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര എനർജി കിട്ടുന്ന അമ്മാമ്മ നമുക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അമ്മാമ്മ എവിടെ നിന്നാണ് ഈ ചെടികളൊക്കെ കിട്ടണം അമ്മാമ്മയ്ക്ക്? അതെ, എവിടെ പോയാലും അവിടുന്നൊക്കെ ഓരോ കഷ്ണം കൊണ്ടുവരും. ഓരോ കഷ്ണം കൊണ്ടുവരും. എവിടെ പോയാലും നമുക്ക് ഇല്ലാത്തത് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അവിടുന്ന് മേടിച്ചുകൊണ്ടിരിക്കും. വെച്ചു പിടിപ്പിക്കും. ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്ലാന്റിന്റെ പേരെന്താ? ഈ പേര് കിട്ടിയില്ലെങ്കിൽ പേരറിയില്ല. പേരറിയില്ല. നല്ല ചെടിയാ. അത്രയും നല്ല വലിപ്പത്തിൽ നിന്നതാ. അത് കഴിഞ്ഞിട്ട് അതിന്റെ അളപ്പ് വെച്ചത്. ഇപ്പോ എന്താണ് ഈ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത്? ഇപ്പൊ ഇട്ട് കൊടുക്കുന്നത് ചാണപ്പൊടിയാണ്. ചാണപ്പൊടിയാണ്. പിന്നെ 18x18 കലക്കി ഇട്ട് കൊടുക്കും. അത് കൊറേ സൂക്ഷിച്ചു കൊടുക്കും. നല്ല ഒഴിച്ചു കൊടുക്കും. പിന്നെ ഉള്ളത് ഈ പഴത്തിന്റെ ചീഞ്ഞതും തൊണ്ടും ഒക്കെ അരിഞ്ഞ് ഇട്ട് 2-3 ദിവസം വെള്ളത്തിലിട്ട് വെച്ച് അത് 1.5-3 ഇരട്ടി വെള്ളം കൂട്ടിയിട്ട് ഒഴിക്കും. അല്ല, അതിന് കടക്ക റോസ് അങ്ങനെ റോസപ്പൂ നല്ലോണം ഉണ്ടാവും. റോസപ്പൂ നല്ലോണം ഉണ്ടാവും. അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞു എൻ്റെ കടക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ കൊറ്റനൊക്കെ ഇട്ടോളാൻ പറഞ്ഞു. വിരോധമില്ലാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓരോ കള്ളികൾ ഇങ്ങനെ തിരിക്കും. പറ റോസിൻ്റെ കള്ളിയാണ് അത്. ഈ റോസ് തിരിച്ചു വയ്ക്കൂലേ. ഈ റോസ് കണ്ടിത് മറ്റേ റോസ് അഡ്വൈഡ് റോസ്. അതിലൊരു പൂ ഇന്നലെ വിടർന്നത് പോയി. മുട്ടിട്ടേക്കാലത്ത് 7 മുട്ടിട്ട് എത്ര മുട്ടാന്ന് ഈ ഇതിന്റെ തൈ ഞാൻ പിടിപ്പിക്കുന്നുണ്ട്. ഇനി ഞാൻ തുമ്പ് വെച്ച് ഉണ്ടാക്കിയതാ. ഇതിന്റെ ഒരു തുമ്പ് വെച്ചുണ്ടാക്കിയതാ വേറൊരു വീട്ടിലത്തെ. ഇത് നല്ല വിരിയുന്ന നല്ല ഇതാണ്. ഇപ്പൊ ഞാൻ ഇതിന്റെ കണ്ടിന്യൂ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിടിച്ചിട്ടില്ല. ഞാൻ അതുകൊണ്ട് വെക്കും. അതിന് സ്ഥലം നോക്കി നിക്കാണ്. നോക്കി നോക്കി വെക്കും. ഇങ്ങനെ ഈ സ്ക്വയർ ആയിട്ട് ഇങ്ങനെ തിരിച്ചു വെച്ചാൽ അത് വലുതാകുമ്പോ കാട് പോലെ നിക്കും. അപ്പൊ നല്ല ഭംഗിയുണ്ട്. ഭംഗി ഒരേപോലത്തെ കാണുമ്പോ ഭംഗി നിക്കും. നല്ല രസം. അതൊക്കെ നല്ല ഭംഗിയാവും. സ്ക്വയർ ആയിട്ട് വെച്ചിട്ട് ഇപ്പോ വലുതായി. അത് വലുതായി കഴിഞ്ഞാൽ ഇനി ഒപ്പം ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന നല്ല ഭംഗിയാ. നല്ല ഭംഗിയാ. കൊടുക്കില്ല, നല്ല ഭംഗിയുള്ള പൂവ. അത് വലിയ ചൈനീസ് വാൽസ് എന്ന് തോന്നുന്നു.
ഈ പൂ ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇതൊരു വെറൈറ്റി പൂവാണല്ലോ. വെറൈറ്റി പൂവാണ്, അതൊരു ചൈനീസ് പാൽസം എന്നാണ് അതിനെ പറയുന്നത്. ചൈനീസ് പാൽസം എന്ന് പറയാം, അതിന്റെ വേറെ തന്നെ. ഓക്കെ, നല്ല ഭംഗിയില്. കുറെ വരുമോ ഇതിങ്ങനെ? കുറെ പൂട്ടുക്കൂല്ലേ? ഇനി സീസൺ എങ്ങാനും ഉണ്ടോ? ഇല്ല ഇല്ല, സീസൺ ഒന്നും ഇല്ല. സാധാരണ വെച്ച് കൊടുത്താൽ റെഡി ആയിട്ട് വരും. അപ്പോ ഇത് ബിഗോണി അല്ലേ? ഇതെന്താ ഇങ്ങനെ ബുഷി ആയിട്ട് നിക്കണ? അത് അങ്ങനെ തന്നെ വളർന്നു വന്നതാ. അങ്ങനെ വളർന്നു വന്നതാ. അങ്ങനെ തന്നെ ചെറിയ ചില്ല വെച്ചിട്ട് അതിന്ന് അങ്ങനെ വിടർന്നു വിടർന്നു വന്നതാണ്. വെട്ടി ഒന്നും കൊടുത്തിട്ടില്ല? ഇല്ല ഇല്ല, വെട്ടി ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോ ചേച്ചി അമ്മാമ്മയുടെ പേരക്കുട്ടിയാണ്. അപ്പോ ചേച്ചിയാണ് എന്താ ഈ ചെടികളൊക്കെ നോക്കണേന്ന് പറഞ്ഞു. പിന്നെ മോളിത്തെ കുറച്ച് ചെടികളും വധന ഹാങ്ങിങ്സും ഹാങ്സും ഒക്കെ ചേച്ചിയാ നോക്കണേന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം നമുക്ക് ചേച്ചിനെ വിളിച്ചത്. ചേച്ചിയുടെ പേരെന്താ? ഹാരിയറ്റ്. ഹാരിയറ്റ്, ചേച്ചി എന്താ ചെയ്യണേ? ഞാൻ പി ജി കഴിഞ്ഞു, എന്നിട്ട് ഒരു കൊല്ലം വർക്ക് ചെയ്തു, എന്നിട്ട് ഇപ്പൊ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, വീട്ടിലിരിക്കുന്നു. ആ ലോക്ക്ഡൌണിന്റെ സമയത്ത് വെറുതെ ഇരുന്നപ്പോ ഞാനിക്ക് ശരിക്കും ചെടികളോട് ഒന്നും ഒരു ക്രേസും ഇല്ലാത്ത ആളാ. പക്ഷെ എന്നാലും ലോക്ക്ഡൌണിന്റെ സമയത്ത് വെറുതെ ഇരിക്കുന്നു, നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? എന്റർടൈൻമെന്റിനും നേരം പോക്കിനും എല്ലാത്തിനും വേണ്ടി ചെയ്തു തുടങ്ങിയ ഒരു സംഭവം. ഇപ്പൊ അത് നമ്മൾ ചെറുതായിട്ട് ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിങ്ങനെ പുതിയ കളക്ട് ചെയ്യാനും പുതിയ ഇത് കൊണ്ടുവരാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നമ്മുടെ ഒരു കീഴിൽ സാധനങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളത് എന്റർടൈൻമെന്റ് ആണല്ലോ. അപ്പൊ ശരിക്കും ഇപ്പൊ ഇൻട്രസ്റ്റും ആയി തുടങ്ങിയിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്ത് ഇതും അമ്മാമ്മ ഇടുന്ന വളങ്ങളൊക്കെ തന്നെയാണ് ഇതിനിട്ട് കൊടുക്കുന്നത്? ഓ സെയിം തന്നെ. അമ്മാമ്മ കൊക്കോപിറ്റ് അധികം ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഇതിലകത്ത് നമ്മൾ കൊക്കോപിറ്റ് കുറച്ചും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ചേച്ചി ഇൻഡോർ പ്ലാന്റ്സ് ആണോ കൂടുതൽ ഫോക്കസ് ചെയ്യണം? ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ നോക്കുന്നു, ഇതൊക്കെ പരിപാലിക്കുന്നു ചേച്ചിയാണോ? കൂടുതലും ഞാനാണ്. പിന്നെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഹെൽപ്പ് ചെയ്യും. അമ്മ കുറെ ചെയ്യും കേട്ടോ. ചിലപ്പോ എനിക്ക് വെള്ളം നനയ്ക്കാനുള്ള മടി വരുമ്പോ അമ്മയാണ് അന്ന് നനയ്ക്കുന്ന പരിപാടികളൊക്കെ ചെയ്യും. മടി വരാറുണ്ട്. മടി വരാറുണ്ട്.